എന്തോ തന്റെ മോൾ എന്താണ് ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നേരത്തിനും കാലത്തിനും അവൾ ഒന്നും കഴിക്കില്ല മുതലി. അച്ഛൻ പറയുന്നത് നേരാണോ രാധി? ഞാൻ ഇന്നലെ അച്ഛന്റെ കയ്യിൽ ഒരു സാരി വാങ്ങി കൊടുത്തയച്ചായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടു? അവളത് വാങ്ങിച്ചില്ല മുതലി. അതെന്താ? അവളോട് തന്നെ ചോദിച്ചു. അവള് ചെറുപ്പമല്ലേ. അതെ, നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തയക്കുന്നത് നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാ. അത് ഓർമ്മ വേണം കേട്ടോ. മുതലാളി ഇപ്പൊ തോട്ടത്തിൽ വന്നാലും രാധയുടെ പുറയൊന്ന് മാറില്ലല്ലോ. അവൾ കൊള്ളടിച്ചിരിക്കില്ലേ. രാധയെ മുന്നേയായിട്ട് സ്നേഹമാണെന്നാണല്ലോ പറയുന്നത്. അത് സ്നേഹം, ഇത് കാശ്. ജോലി കഴിഞ്ഞിട്ട് മുതലാളി ഒന്ന് കണ്ടേച്ചേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യപ്പെടലെന്ന് പറഞ്ഞത്. ലക്ഷ്മി 12 കിലോ. നിനക്കെന്താടി ഇത്ര ക്ഷീണം? അവള് പനി കഴിഞ്ഞ് വന്നതല്ലയോ? മീനാക്ഷി 9 കിലോ. മാല 10 കിലോ. ശരിയായിട്ട് തൂക്കണ്ണ. ശരിയായിട്ട് തന്നെ തൂക്കിയത്. നിന്റെ ആങ്ങളല്ലോടി മുന്നി. നിന്റെ തൂക്കത്തിൽ കള്ളം പറയോ? കൊണ്ടുവാമ. വള്ളി 11 കിലോ. രാധ 14 കിലോ. അതൊന്നുകൂടെ തൂക്കണം. അതൊന്നുകൂടെ തൂക്കാനാ പറഞ്ഞു. എന്തിനാ? കള്ളത്തൂക്കോ? 2 കിലോ കൂടുതലാ പറഞ്ഞു. അത് പറയാൻ നീ ആരാടാ? നിന്റെ മച്ചമ്പി. നിന്റെ തന്നെ ട്രാക്ടറല്ല നീ. പോ. എടാ മുന്നി, വേട്ടകളത്തിൽ എന്താ ഉണ്ടായത്? വാസു ആവശ്യമില്ലാതെ എന്നോട് വഴക്കിനു. എന്നിട്ട് ഞാനൊരു അടി കൊടുത്തു. തെറ്റ് കണ്ടാൽ എന്നോട് പറയണം. കല്ലം നിനക്കെന്ത് അധികാരം? വാസു അടിച്ചോടാ. മുതലാളിയെ ഓർത്ത് ഞാനൊന്നും ചെയ്തില്ല. മുന്നി, നീ പല പ്രാവശ്യം ഇവിടെ വഴക്കുണ്ടാക്കി, എന്നിട്ടും നിന്നെ ഞാൻ പിരിച്ചുവിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിന്റെ നടപടികൾ മോശമാണെന്ന് ഞാൻ കേട്ടു. ഞാൻ നടപടി പക്ഷെ ഒന്നും കാണിച്ചില്ല. ഇല്ലേ, നീ രാധയുടെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തുന്നില്ലേ? ഓ, അതാണോ കാര്യം? മുതലാളിക്ക് എന്താ അതിലിത്ര വിഷമം? അവൾ എന്റെ തോട്ടത്തിൽ പണി ചെയ്യുന്നതാണ്. എന്നാലേ അവളുടെ ജോലിക്കാര്യം മാത്രം മുതലാളി ശ്രദ്ധിച്ചാ മതി. നീ പേടിപ്പിക്കണ്ട മുതലാളി. അവളുടെ കാര്യത്തിൽ മുതലാളിക്ക് ഇത്ര വെപ്രാളം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അനാവശ്യം പറഞ്ഞിട്ടല്ലേടാ ജോലി പിരിച്ചുവിട്ടത്. അമ്മേ, ഈ തോട്ടത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടെന്ന് വെച്ച് വേറെങ്ങും എനിക്ക് ജോലി കിട്ടത്തില്ല. അമ്മ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ലയത്തിൽ നിന്ന് ഇറക്കി വിട്ടാ നമ്മൾ എങ്ങോട്ട് പോകടാ? എന്തിനാ ഇറക്കി വിടുന്നത്? ലയം മുതലാളിയുടെ കാര്യമുണ്ട്. മാല ഈ തോട്ടത്തിലെ തൊഴിലാളിയല്ലേ, അവളെ ഇറക്കി വിടും. എന്നാലും കാണണമല്ലോ. നീ ഗുണം പിടിക്കാത്തത് എനിക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ. സൗകര്യമുള്ളവര് കേട്ടാ മതി. എന്റെ വാതി ഉറഞ്ഞു വരുന്നുണ്ട്. ഞാനെല്ലാം പറയും കേട്ടോ. അമ്മ എന്തിനാ അണ്ണനോട് വഴക്കിന് പോകുന്നേ? നീ എന്റെ പാടം നോക്ക്. എടാ, ഉണ്ട ചോറിന് നന്ദി വേണം. നീ പോയി മുതലാളിയുടെ കാല് പിടിച്ച് മാപ്പ് പറ. അതിന് അമ്മയുടെ വയറ്റിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം. എടാ, എറണംകട്ടെ ചോറിട്ട് പോകും. എനിക്ക് വേണ്ട. അമ്മ വിളമ്പി തരാടാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എന്റെ വയറ്റിൽ കോരിയിട്ടത്. അമ്മ തന്നെയല്ലേ പെറ്റത്? ഓടിയോടുന്നു. അമ്മേ, ചേട്ടൻ ആ മുക്കിലെ കടയിൽ കാണും. ഞാൻ കുളിച്ചേച്ചു വരുമ്പോ വിളിച്ചോണ്ട് വരാം. വിളിച്ചോണ്ട് വരണേ മോളെ. നിന്നോടല്ലേ അമ്മ പറഞ്ഞ്, എന്നോടാ ചെലക്കാ വരുന്നു. എന്റെ മോനോടുള്ള അസൂയ കൊണ്ടായിരിക്കും നാത്തൂൻ അങ്ങനെയൊക്കെ എഴുതി അയച്ചത്. എന്റെ പെങ്ങൾക്ക് എന്തിനാരി അവനോട് ഇത്ര അസൂയ? അവന്റെ അപ്പന് നല്ല സൗകര്യം ഉള്ളതുകൊണ്ടായിരിക്കും. ശരി അച്ചാമ്മേ, അവനെ പട്ടണത്തിലേക്ക് അയച്ചത് പഠിക്കാനാ, അല്ലാതെ കൂട്ടുകാരുമൊത്ത് കുടിച്ച് കൂത്താടി നടക്കാനല്ല. അത് എഴുതി അറിയിച്ച അവനോട് ഈ കുറ്റം. അവൻ രാത്രി എത്ര മണിക്ക് ആ വീട്ടിൽ കയറി ചെല്ലുന്നെന്ന് നീ അവനൊന്ന് വിളിച്ച് ചോദിക്കേ. എന്തിന്? എന്റെ മോനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവൻ ആ തരത്തിലൊന്നും പോകില്ല. അത് നിന്റെ തോന്നലാ. എടീ,
അവൻ വഴിതെറ്റി പോകരുതെന്ന് വിചാരിച്ച അവനെ ഞാൻ എന്റെ പെങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. എന്തായാലും ഇനി ജെയിംസ് കുട്ടി അവിടെ താമസിപ്പിക്കണ്ട. അവധി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ വല്ല ലോഡ്ജിലും താമസിപ്പിച്ചാ മതി. അവനെ അങ്ങനെ നിയന്ത്രണമില്ലാതെ വിടുന്നത് ശരിയല്ല. വെടിയറച്ച് നിന്നിട്ട് കുറെ കാലമായി, നല്ലതും കിട്ടുമോ നോക്കട്ടെ. ഞാൻ പാല് കുടിച്ചു. എനിക്ക് വേണ്ടമ്മേ. ചമ്മേ, അവൻ കുഞ്ഞായിരുന്നപ്പോഴാ പാല് കുടിച്ചിരുന്നത്. ഇപ്പോഴവൻ കുടിക്കുന്ന സാധനം അവന്റെ സഞ്ചിയിൽ കാണാം. അവൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചോളൂ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടം വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചായിരിക്കും നഷ്ടം. നീ എന്തടിച്ചൊക്കെ മിണ്ടാതിരിക്കുന്നേ? അതേ, മുട്ട ഒരുമിരിക്കാൻ കൂട്ടില്ലഞ്ഞിട്ടാ. ഏത് മാരനാടി എനിക്ക് കൂട്ടുവരാൻ പോകുന്നത്? ശരി, ഞാനൊന്ന് കുളിക്കട്ടെ, നീ അവിടെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കോ. ഏതാണത്തമ്മേ ആ പെണ്ണ്? ഓഹോ, നീ സുന്ദരി, നിന്റെ കൊച്ചമ്മ നിന്നെക്കാൾ സുന്ദരി. ഓ, ഓൾ റൈറ്റ്. ചക്കി പോയോ?